കപ്പിൾസ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് മക്കളെ കപ്പിൾസ്. ബാക്കിയുള്ളൊക്കെ എന്ത് മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. നിങ്ങളെ നിറത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയാണോ? നിറം കുറഞ്ഞതിന്റെ പേരിൽ സ്വന്തം ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിന്റെയോ കൂടെ നടക്കാൻ നാണം തോന്നുന്ന വ്യക്തിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. അവരൊക്കെ നല്ല ഭംഗിയാണ്. ഞാൻ ഈ കോലം വെച്ചിട്ട് എങ്ങനെയാ അവരോട് പോകാൻ? എനിക്ക് പറ്റൂല. ഇതായിരുന്നോടാ നിന്റെ പ്രശ്നം? അപ്പൊ ഇതാണ് സംഭവം. എന്താണെന്ന് മനസ്സിലായല്ലോ. ഭാര്യക്ക് നല്ല നിറണ്ട്, ഭാര്യന്റെ ഫ്രണ്ട്സിനും നല്ല ഭംഗിയാണ്, പക്ഷെ ഭർത്താവിനാണെങ്കിലോ തീരെ ഭംഗിയില്ല. കാലങ്ങളായി ഭർത്താവ് ആ ഒരു ഇൻസെക്യൂരിറ്റി മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കാണ്. പാവം ലേ. ഭാര്യയുടെ കൂടെ പുറത്തിറങ്ങാന്നാണോ, ഭാര്യയുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാന്നാണോ? ഈ നിറത്തിന്റെ പ്രശ്നം കാരണം ഭാര്യയുടെ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ എനിക്ക് കോമഡി ആയി തോന്നിയത് അതൊന്നല്ല. ഈ പ്രശ്നം അമ്മയോട് തുറന്നു പറയുമ്പോഴുള്ള അമ്മയുടെ റിയാക്ഷൻ കണ്ടിട്ടാണ്. ആ മോനെ, ഭംഗിയില്ലാത്തവര് ഈ ലോകം അംഗീകരിക്കൂല. മോനെ അവിടെ കുത്തിയിരുന്നു എന്ന രീതിയിൽ ആ അമ്മ അങ്ങോട്ട് പോയി. പക്ഷേ ഇതൊക്കെ ഒളിച്ചു നിന്ന് കേട്ട് ഭർത്താവിന്റെ സങ്കടം മനസ്സിലാക്കിയ ആ ഭാര്യയുടെ മനസ്സുകളാരും കാണാണ്ട് പോകരുത് മക്കളെ. അവൾക്ക് വേണേലും ഇതൊക്കെ കേട്ടിട്ട് ആ ഭർത്താവിന് സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ ഇനി ഫ്രണ്ട്സിന്റെ ഇടയിൽ നാണം കെടണ്ടല്ലോ എന്ന രീതിയിൽ ഭർത്താവിനും കൂട്ടാണ്ട് പോവായിരുന്നല്ലോ. പക്ഷെ അവൾ അത് ചെയ്തില്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. എവിടെ കിട്ടിടും ഇങ്ങനെ ഒരു ഭാര്യനെ? പുണ്യം ചെയ്യണം, ലക്ഷ്യത്തിലൊന്നേ കാണും ഇങ്ങനെ ഒരു ഭാര്യ. ഇതൊക്കെ മാതൃകാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി ബാക്കി എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. എനിക്ക് തോന്നുന്നത് ഭാര്യയുടെ വക ഒരു ഇടിവെട്ട് മോട്ടിവേഷൻ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ്. എനിക്ക് ഇതൊന്നൊരു പ്രശ്നമല്ലോ. ഈ ഭർത്താവിനെ കണ്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ മതി എനിക്ക്. ഭംഗിയിലൊക്കെ എന്ത് കാര്യമോ, കളിയാക്കുന്ന ഒരു കളിയാക്കട്ടെ. തുടങ്ങിയ മോട്ടിവേഷൻ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. സംഭവം എന്തായാലും പൊളിക്കും. നമുക്കൊന്ന് കണ്ടുനോക്കാം. നീ ഇത് യൂസ് ചെയ്യും, നിന്റെ എല്ലാ പ്രോബ്ലംസും തീരും. ഇത് എക്സ്റ്റേണൽ ആയുർവേദന്റെ ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷ്, അതുപോലെ തന്നെ സ്കിൻ ലൈറ്റിംഗ് ഓയിലാണ്. അത് ഈസി അല്ലേ? ഫസ്റ്റ് സ്കിൻ ലൈറ്റിംഗ് ഓയിൽ എടുക്കുക, ഒരു 2-3 ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്ത് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷ് വെച്ച് കഴുകി കളയുക. അതോ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, മാത്രമല്ല ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്തോട്ടെ. ഭാര്യയുടെ ആ വരുത്തൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കരമായിട്ട് സംഭവിക്കാൻ പോവാണെന്നുള്ളത്. കാര്യമായിട്ട് വന്നിട്ട് പറയാം, എത്തേണ്ട ആയുർവേദിക് ക്രീം ഇമ്മാതിരി പ്രൊമോഷൻ ഞാനതിറ്റാ കണ്ടു. എന്തോന്നടി, ഉദ്ദേശിച്ചത് സീരിയസ് ആയിട്ടാണെങ്കിൽ സംഭവം കോമഡി ആയിക്കണ്. കോൺഫിഡൻസ് കൊടുക്കുന്നതിന് പകരം ക്രീം വാങ്ങിച്ചു കൊടുത്ത ചേച്ചിയുടെ ആ മനസ്സുണ്ടല്ലോ, വല്ലാത്തൊരു മനസ്സാണിട്ടത്. അപ്പൊ ഇവിടെ ചേച്ചി പറയാതെ പറഞ്ഞു പോകുന്നതും ഭംഗി ഒരു വലിയ പ്രശ്നം തന്നെയാണെന്നുള്ളത് തന്നെയാണ്. 2000 കുത്തിരുന്ന് കാഞ്ഞിട്ടാണ് ഇമ്മാതിരി പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്ത് വിടുന്നത്. പാവം, ചിലപ്പോൾ ലോകം മാറിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും സംഭവം അടിപൊളി ആയിക്കണ്, ഒരാഴ്ചത്തേക്ക് ചിരിക്കാനുള്ളതായിക്കണ്. അധികമൊന്നും പറയാനില്ല, എന്ത് പറയാനൊക്കെ. ഇനി ഇവരുടെ തന്നെ വേറൊരു കിഡിലോസ്കി വീഡിയോ ഉണ്ട്, ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടുവെക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമറായി പറയാനുള്ളത്, എന്തെങ്കിലും കാരണവശാൽ സ്ട്രൈക്കോ മറ്റോ കാരണമായി ഈ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു ചാനലിലോ അതല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ സെയിം വീഡിയോ വരുന്നതാണ്. സോ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. അമ്മ, എന്നൊരു ഓഡിഷൻ ഉണ്ട്, ഫിലിമിന്റെ. ഞാൻ പോയിട്ട് വരാട്ടോ. പോയിട്ട് വാ. ഹലോ സർ, മൈസെൽഫ് സെൻസ്രീ. പാവം ലേ, തീ പാറുന്ന ക്യാപ്ഷനൊക്കെ കൊടുത്തിക്കണം കേട്ടോ. തോറ്റു ഒരു നാൾ വിജയം വരുന്നൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഒരു തീയും നൂറൊക്കെ കൊടുത്തിക്കണം കേട്ടോ. പക്ഷേ ഈ കൊടുത്ത ക്യാപ്ഷനോട് ഒരു ബന്ധുവില്ലാത്ത വീഡിയോ ആണെന്നേ ഉള്ളൂ. ഓഡീഷനിൽ ഒരു പെണ്ണ് അഭിനയിക്കാൻ വേണ്ടി പോകുന്നു, ഫേസ് ഡള്ള ഇതിന്റെ പേരിൽ റിജക്റ്റ് ആകുന്നു. അഭിനയത്തിനല്ല കേട്ടോ ഇവിടെ പ്രാധാന്യം, ഫേസ് ഡള്ളാണോ ബ്രൈറ്റ് ആണോ എന്നതിലാണ്. ആ എന്തായാലും അമ്മയുടെ ആ ചോദ്യവും തീ പാറുന്ന ക്യാപ്ഷനൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഏതായാലും നമുക്കൊന്ന് കണ്ടുവെക്കാം. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. ഓ ശരി, സംഭവം ആദ്യം മേക്കപ്പ് ഇട്ട് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവേനോ. സില്ലി ഗേൾ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഫസ്റ്റ് പോയപ്പോ ഫിൽറ്ററും മേക്കപ്പ് ഒന്നും ഇല്ലേനോ.
രണ്ടാമത് പോയപ്പോഴും ഫിൽറ്റർ ഉണ്ട്, അതിൻ്റെ കൂടെ മേക്കപ്പും, അതുകൊണ്ട് സെലക്ട് ആയി. ഞാൻ ആലോചിക്കണം അതല്ല, രണ്ടാമത് ഒഡീഷന് പോയ സമയത്ത് ഫേസ് വാഷ് മോയിലൊക്കെ എടുത്ത് ഒഡീഷന് പോയ ആ ചേച്ചിയുടെ മനസ്സുണ്ടല്ലോ, വല്ലാത്തൊരു മനസ്സാണത്. എന്തായാലും ഫേസ് നോക്കിയുള്ള ആ ഡയറക്ടറെ സെലക്ഷൻ അതെനിക്ക് പെരുത്തിഷ്ടായി. ഞാനും പണ്ട് ഇതേപോലെ ഒരു ആഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് വേണ്ടി ഞാനത് ഇവിടെ പ്ലേ ചെയ്യാം. തള്ളരുത് എന്നൊറ്റ റിക്വസ്റ്റ് എനിക്കുള്ളൂ. നമുക്ക് വെളുത്തൊരാളെ നായകനായി വേണം. വേഗം വെളുത്തൊരു നായകനെ കൊണ്ടുവരൂ സാർ. വെളുത്ത നായകൻ വേഗം അവന് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തു. ഇനി ബ്രൈറ്റ്നസ് കുറയ്ക്കി 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 ആ കുറയട്ടെ കുറയട്ടെ ആ ഇനിയും കുറയട്ടെ കുറയട്ടെ അപ്പോസിറ്റ് അപ്പോസിറ്റ് ഓക്കെ. ഇനി ഡയലോഗ് പറയും. എന്റെ മുഖം ഇതുപോലെ കറുത്തിട്ടായിരുന്നു, അപ്പോഴാണ് എന്റെ ഫ്രണ്ട് റിയ എനിക്ക് ഫെയർ ആൻഡ് റോൾ റെക്കമെൻഡ് ചെയ്തത്. ഇനി ബ്രൈറ്റ്നസ് കൂട്ട് 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 കൂടട്ടെ കൂടട്ടെ ആ ഓക്കെ അപ്പോസിറ്റ് അപ്പോസിറ്റ് ഇനി ബാക്കി ഡയലോഗ് പറയാം. ഇപ്പോൾ കണ്ടിലെ ഗൈസ് എന്റെ മുഖം തിളങ്ങുന്നു. ഇപ്പോൾ എനിക്ക് 5 ഗേൾഫ്രണ്ട്സ്. പണ്ടത്തെ വീടാണ് കേട്ടോ, ഇപ്പൊ പൊടി തട്ടി എടുത്ത് കൊണ്ടുവന്നതാണ്. വലിയ രസമൊന്നും ഇല്ലാന്നറിയാം, എന്നാലും അവിടെ കിടന്നോട്ടെ. എനിവേ വീഡിയോയിലേക്ക് വരാം. ഇപ്പോഴും ഇമാതിരി പരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. പണ്ട് ഫാനലോര് ചെയ്ത സംഭവം ഇവരൊക്കെ ചെയ്തതായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയത്. ഈ കഴിഞ്ഞ കുറച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കോസ്മെറ്റിക് ബ്രാൻഡ് എന്ന് പറയുന്നത് ഫാനലോലയാണ്. കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഫെയർലോലിയാണെന്ന് തന്നെ പറയാം. അത്ര വലിയ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഒന്നല്ല ഫെയർലോലി എന്ന് പറയുന്നത്. അവരുടെ ഇയർലി ടേൺ ഓവർ എന്ന് പറയുന്നത് 3000 crore. എത്രയാണ് 3000 crore? ഇന്ത്യയിൽ മറ്റേതെങ്കിലും കോസ്മെറ്റിക് ബ്രാൻഡ് ഇത്രത്തോളം ലാഭം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായിരിക്കും കാരണം? പ്രൊഡക്ട് ക്വാളിറ്റി എന്തായാലും അല്ല കാരണം. അത് ഉപയോഗിച്ച പലർക്കും വലിയ അഭിപ്രായമൊന്നും ഇല്ല അതിനെ കുറിച്ചിട്ട്. പിന്നെന്താണ്, അവർക്ക് ആ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ആയിരുന്നു ഇത്രത്തോളം റവന്യൂ നേടിക്കൊടുത്തത്. നമ്മുടെ സമൂഹത്തിന്റെ ഇൻസെക്യൂരിറ്റിയെ കൃത്യമായി അവർ ഉപയോഗപ്പെടുത്തി എന്നതാണ് ഈ വീഡിയോയിൽ ഇവർ ചെയ്ത പോലെ തന്നെ. കാലങ്ങളോളായി നിറത്തിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. കറുത്തവരെല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ്, വെളുത്തവർക്ക് മാത്രം എവിടെയെങ്കിലുമൊക്കെ അംഗീകാരം ലഭിക്കും, ജീവിത വിജയത്തിന്റെ പര്യായം എന്ന് പറയുന്നത് വെളുപ്പാണ് തുടങ്ങിയ മണ്ടൻ ചിന്താഗതിയുമായി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എന്തിന്, ജനിച്ചു വീഴുന്ന മക്കള് വെളുക്കാൻ വേണ്ടി കുങ്കുമപ്പൂവ് കഴിക്കുന്ന ഗർഭിണികളല്ലേ ഇവിടെ ഉള്ളത്? അവിടെ തന്നെ ഉണ്ട് എല്ലാറ്റിനും ഉള്ള ഉത്തരം. അപ്പൊ അത്രക്കും കളർ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന ഈ സമൂഹത്തിന്റെ ഇൻസെക്യൂരിറ്റിയെ കൃത്യമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഫെയർലോലിക്ക് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അവിടെയാണ് ഫെയർലോലി വിജയിച്ചത്. നമ്മൾ നിരന്തരമായി TV ആടുകളിൽ കാണുന്ന എന്താ, ഒരു ഫേസ് ഡള്ളായ പെണ്ണ് വരുന്നു, അവൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു, ഒരു വൻ തോൽവിയായി മാറുന്നു. അപ്പതാ നമ്മുടെ യാമികോധം വരുന്നേ. എന്നിട്ട് എന്താക്കണ്, ഫെയർലോലി കൊടുക്കുന്നു. അങ്ങനെ അത് തേച്ച് 7 days കൊണ്ട് അവൾ വെളുക്കുന്നു. അതോടെ അവൾ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറുന്നു. എന്തിന്, ഫെയർലോലി തേച്ചിട്ട് കളക്ടർ ആയ വരെ പരസ്യമുണ്ട്. 4 minutes. ഫേസ് ഡള്ള ഒരു പെണ്ണ് എക്സാം എഴുതാൻ പോകുന്നു. അങ്ങനെ അവൾ എക്സാമിന് തോറ്റു വരുന്നു. പിന്നീട് അവൾ ഫെയർലോലിയൊക്കെ തേച്ച് വെളുത്തിട്ട് വീണ്ടും എക്സാം എഴുതാൻ പോകുന്നു. അതോടെ അവൾ എക്സാം വിജയിക്കുന്നു, കളക്ടർ ആയി മാറുന്നു. എങ്ങനെയുണ്ട്, ഫെയർലോലി തേച്ചാ കളക്ടർ ആകുമെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ബ്രാൻഡുകൾ നമ്മുടെ ഇൻസെക്യൂരിറ്റിയെ നിരന്തരമായി മുതലെടുക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നിരന്തരമായി ഇങ്ങനെ ഇട്ട് തരുന്നു. ഇതൊക്കെ നിരന്തരമായി കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, ഒന്ന് വെളുക്കണം, വെളുത്താലേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അതോടെ ആളുകൾ ഈ പ്രൊഡക്റ്റ് അങ്ങോട്ട് വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങി. ദാറ്റ്സ് ഓൾ, അത്ര ഉള്ളൂ. അതവർക്ക് വലിയൊരു ബൂം മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ്. അതിന്റെ ഒരു വേർഷനാണ് നമ്മളിവിടെ കണ്ടത്. നിറമില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഭർത്താവും ഓഡീഷനിൽ റിജക്റ്റ് ആകുന്ന പെണ്ണുമൊക്കെ, ഇതൊക്കെ നിർത്തേണ്ട കാലം എന്നേ അതിക്രമിച്ചു കഴിഞ്ഞു. തൊലിയുടെ നിറം കുറഞ്ഞവരെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന ഇത്തരം കണ്ടന്റുകൾ ടോക്സിക് ആണെന്നത് പറയാതെ വയ്യ. ഇത് കാണുന്നവരെ എത്തരത്തിൽ സ്വാധീനിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പ്രത്യേകിച്ച് കളർ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലും കൂടി ആകുമ്പോൾ. ഞാനൊരു കുറ്റം പറയില്ല കേട്ടോ, ഇവർ ഈ കണ്ടന്റ് ചെയ്തെന്ന് കരുതി ഇവരുടെ എല്ലാ കണ്ടന്റും മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മേ ബി ഇവർ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച്. ഇവരുടെ മറ്റുള്ള കണ്ടന്റുകളൊക്കെ നല്ല കണ്ടന്റ് ആകാം, എനിക്കറിയില്ല കേട്ടോ. ബട്ട് ഈ ചെയ്ത കണ്ടന്റ്സ് പക്കാ ടോക്സിക് ആണ്, അവരത് തിരുത്തുമെന്ന് കരുതുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഡോ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി കാണാം.